വാർത്തകളിലേക്ക് വിശദമായി. കിളികൊല്ലൂർ പോലീസ് മർദ്ദനക്കേസിൽ കർശന നടപടിക്കൊരുങ്ങിയ സർക്കാർ. സസ്പെൻഷനിലായ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ ആരോപണ വിധേയരായ കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകും. സൈനികൻ ഉൾപ്പെടെ സഹോദരങ്ങൾക്ക് ക്രൂര മർദ്ദനമേൽക്കേണ്ടി വന്നതിൽ വകുപ്പ് തല റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. സസ്പെൻഷനിലായ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ സ്റ്റേഷനിൽ സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. സഹോദരങ്ങളെ മർദ്ദിച്ചതിൽ കൂടുതൽ പോലീസുകാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. സസ്പെൻഷനിൽ മാത്രം നടപടി ഒതുക്കരുതെന്ന ആവശ്യവും ശക്തമാണ്. ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന കാലത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള 70 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. MDMA കേസിൽ പിടിയിലായ പ്രതികളുടെ ജാമ്യത്തിനായി പോലീസ് തന്നെ ആളെ വിളിച്ചുവരുത്തിയ സാഹചര്യവും സംശയനിഴലിലാണ്. സൈനികന് മർദ്ദനമേറ്റ സംഭവം മിലിറ്ററി ഇന്റലിജൻസും പരിശോധിക്കും. ദക്ഷിണ മേഖലാ IG P പ്രകാശിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആസ്ഥാനത്തു നിന്നും സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. ലോക്കപ്പ് മൃഗീയതയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ആദ്യഘട്ടത്തിൽ കൊല്ലം സിറ്റി പോലീസിന് ഗുരുതര വീഴ്ചയുള്ളതായാണ് വിലയിരുത്തൽ. News18 കൊല്ലം. എൽദോസ് കുന്നപ്പിള്ളിൽ MLA കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ 10 ദിവസവും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന വ്യവസ്ഥയോടെ. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ ശനിയാഴ്ച മുതൽ നവംബർ 1 വരെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകണമെന്ന് ഉത്തരവിൽ പറയുന്നു. രാവിലെ 9 മണി മുതൽ രാത്രി 7 മണി വരെ ഹാജരാകണമെന്നും ഉത്തരവിലുണ്ട്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ എൽദോസ് കുന്നപ്പിള്ളിൽ MLA മുൻകൂർ ജാമ്യം ലഭിച്ചു. എന്നാൽ ജാമ്യ വ്യവസ്ഥ പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ MLA അത്ര സുഖകരമല്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ ശനിയാഴ്ച മുതൽ നവംബർ 1 വരെ തുടർച്ചയായ 10 ദിവസം ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ എൽദോസ് ഹാജരാകണം. ഹാജരായാൽ മാത്രം പോരാ, രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടാകണം. ചോദ്യം ചെയ്യൽ മാത്രമായി നടപടി ഒതുങ്ങില്ല എന്ന് വ്യക്തം. MLA ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പിന് കൊണ്ടുപോകും. കോവളം മുതൽ പെരുമ്പാവൂർ വരെ നീളുന്നതാകും തെളിവെടുപ്പ്. പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് MLA വസ്ത്രം കണ്ടെത്തിയ സാഹചര്യത്തിൽ പേട്ടയിൽ യുവതിയുടെ വീട്ടിലും MLA എത്തേണ്ടി വരും. കഴിഞ്ഞ 11 ദിവസം എവിടെയായിരുന്നു എന്ന കാര്യവും എൽദോസ് വിശദീകരിക്കേണ്ടി വരും. എൽദോസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നാണ് യുവതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമുണ്ടാകും. ചുരുക്കത്തിൽ മുൻകൂർ ജാമ്യം ലഭിച്ചുവെങ്കിലും MLA കാര്യം പരുങ്ങലിലാണെന്നതാണ് വസ്തുത. KPCC പ്രസിഡന്റ് K.സുധാകരൻ തിങ്കളാഴ്ച ഡൽഹിയിൽ നിന്ന് തിരികെ എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടി താരതമ്യേന ചെറിയ നടപടി സ്വീകരിച്ചാൽ പോലും അതും MLA പ്രതിസന്ധിയാകും. News18 തിരുവനന്തപുരം. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് ഊർജം വീണ്ടെടുക്കുന്നതിനിടയിൽ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം മോശമാണെന്ന വിമർശനവുമായി UDF യോഗത്തിൽ കക്ഷി നേതാക്കൾ. RSP ഉൾപ്പെടെയുള്ള മുന്നണി നേതാക്കളാണ് വിമർശനം ഉന്നയിച്ചത്. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ദേശീയ അധ്യക്ഷനെ കണ്ടെത്തി പാർട്ടി ദേശീയ തലത്തിൽ മുന്നേറ്റത്തിന് ഒരുങ്ങുമ്പോഴാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം നിയമസഭയിൽ മാത്രം ഒതുങ്ങുകയാണെന്ന വിമർശനവുമായി മുന്നണി നേതാക്കൾ തന്നെ രംഗത്തെത്തുന്നത്. സർക്കാരിനെതിരായ വിമർശനങ്ങൾ നിയമസഭയിൽ മാത്രം ഒതുങ്ങുകയാണ്. കോവിഡ് കാലത്തെ PPE കിറ്റ് അഴിമതിയിൽ ഉൾപ്പെടെ സർക്കാരിനെ പ്രഹരിക്കാനുള്ള ആയുധങ്ങൾ ഒരുപാടുണ്ടായിരുന്നിട്ടും അത് ഫലപ്രദമായി വിനിയോഗിക്കാനായില്ല എന്ന വിമർശനമാണ് പ്രധാനമായും UDF യോഗത്തിൽ ഉയർന്നത്. നിയമസഭയ്ക്കകത്തുള്ളൊരു ഈഡിയം പുറത്ത് ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് മൊത്തത്തിൽ ആളുകൾക്കുണ്ട്. കാരണം അവർക്ക് തന്നെ അറിയാം, സർക്കാരിനെ ഇങ്ങനെ തീരെ വിമർശിക്കാതിരുന്നാൽ ഇനി കേരളത്തിൽ പാർട്ടി ഉണ്ടാവില്ല എന്ന് അവർ പാർട്ടിയോട് ഇഷ്ടം കൊണ്ട് പറയുന്നതാണ്. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം അനിവാര്യമാണെന്ന് RSP നേതാവ് NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഏകോപന സമിതി യോഗത്തിൽ തുറന്നടിച്ചതായാണ് വിവരം. ഭാരത് ജോഡോ യാത്ര സൃഷ്ടിച്ച ഊർജം താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കാനും വാർഡ് തല മുതൽ മുന്നണിയെ ശക്തിപ്പെടുത്താൻ കർമ്മ പരിപാടികൾ രൂപീകരിക്കാനും UDF യോഗത്തിൽ തീരുമാനമായി. News18 തിരുവനന്തപുരം. പോരിനൊടുവിൽ ഗവർണർക്ക് വഴങ്ങി കേരള സർവകലാശാല. ഗവർണർ പിൻവലിച്ച 15 അംഗങ്ങളെയും പുറത്താക്കിക്കൊണ്ട് സർവകലാശാല നോട്ടീസ് അയച്ചു. ഗവർണറുടെ അസാധാരണ ഉത്തരവിനെ നിയമപരമായി നേരിടുന്നതിന്റെ ഭാഗമായി കൂടിയാണ് സർവകലാശാലയുടെ നീക്കം. 15 സെനറ്റ് അംഗങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് ഗവർണർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനു പിന്നാലെയാണ് സർവകലാശാലയുടെ ഇടപെടൽ. 15 പേരെയും സെനറ്റിൽ നിന്ന് പുറത്താക്കിയതായി കാണിച്ച് നോട്ടീസ് നൽകി. സർവകലാശാല രജിസ്ട്രാറാണ് അംഗങ്ങൾക്ക് നോട്ടീസ് അയച്ചത്. അടുത്ത മാസം 4-നും 19-നും വിളിച്ച യോഗങ്ങളിൽ പങ്കെടുക്കാൻ VC നൽകിയ ക്ഷണവും ഇതോടെ റദ്ദാക്കപ്പെടും.
എന്നാൽ ഗവർണറുടെ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിനാണ് സർവകലാശാലയുടെ നോട്ടീസ് എന്നാണ് വിലയിരുത്തൽ. ചട്ടവിരുദ്ധമായി അംഗങ്ങളെ പുറത്താക്കിയത് സാമാന്യ നീതിയുടെ നിഷേധമാണെന്നാരോപിച്ചാകും അംഗങ്ങൾ കോടതിയെ സമീപിക്കുക. സർവകലാശാല നിയമപ്രകാരം വിസിയെ മറികടന്ന് ഉത്തരവിറക്കാൻ ചാൻസലർക്ക് അധികാരമില്ലെന്ന വാദവും അംഗങ്ങൾ ഉന്നയിക്കും. വിസിയുടെ അധികാരങ്ങൾ കവർന്ന ഗവർണർക്കെതിരെ നിയമ നടപടി വേണമെന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളത്. പുറത്താക്കപ്പെട്ട പ്രതിനിധികൾ അടുത്തയാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇലന്തൂർ നരബലിക്കേസിൽ തെളിവെടുപ്പ് ഇന്നും തുടരും. ഭഗവത് സിംഗിനെയും ലൈലയെയും ഇലന്തൂരിലും മുഹമ്മദ് ഷാഫിയെ ചങ്ങനാശ്ശേരിയിലേക്കും കൊണ്ടുപോകും. കൊല്ലപ്പെട്ടവരുടെ മാംസാവശിഷ്ടങ്ങൾ ഷാഫി കൊച്ചിയിൽ എത്തിച്ചോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട പത്മയുടെ ഫോണും പാദസരവും കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്നും തുടരും. നരബലി കേസിലെ മുഖ്യാസൂത്രകനായ മുഹമ്മദ് ഷാഫിയെയും ഭഗവത് സിംഗിനെയും ലൈലയെയും തെളിവെടുപ്പിനായി ഇലന്തൂരിലും ചങ്ങനാശ്ശേരി AC റോഡിലും എത്തിക്കും. കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ ഫോണും പാദസരവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ 3 പ്രതികളെയും വിശദമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കൊല്ലപ്പെട്ട പത്മയുടെയും റോസ്ലിന്റെയും മാംസഭാഗങ്ങൾ ഷാഫി കൊച്ചിയിലേക്ക് കൊണ്ടുവന്നതായി അന്വേഷണ സംഘത്തിന് സൂചനയുണ്ട്. MG റോഡിലെ ഹോട്ടലിലേക്കാണ് എത്തിച്ചത്. ഈ മാംസഭാഗങ്ങൾ പിന്നീട് ഷാഫി എന്തു ചെയ്തു എന്നറിയാനുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഈ ഹോട്ടലിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. മാംസം വാങ്ങാൻ ബംഗളൂരുവിൽ നിന്ന് ചിലർ വരുമെന്നാണ് ഷാഫി ഭഗവത് സിംഗിനെയും ലൈലയെയും ധരിപ്പിച്ചിരുന്നത്. ഷാഫിയുടെ ഹോട്ടലിൽ സ്ഥിരമായി എത്തിയിരുന്നവരെ കുറിച്ചും പോലീസ് വിവരങ്ങൾ തേടുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കല്ലുവാതുക്കൽ മദ്യദുരന്തക്കേസിൽ ശിക്ഷ പൂർത്തിയായ മനുഷ്യൻ ഇന്ന് ജയിൽ മോചിതനാകും. 22 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ മനുഷ്യനെ മോചിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. മനുഷ്യന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ സർക്കാർ ഇളവ് ചെയ്തെങ്കിലും 30,45,000 രൂപ പിഴയടയ്ക്കാത്തത് മോചനത്തിന് തടസ്സമായി. പിഴയടയ്ക്കാതെ മോചനം സാധ്യമാകില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സ്വീകരിച്ച നിലപാട്. 2000 നടന്ന വ്യാജ മദ്യ ദുരന്തത്തിൽ 31 പേർ മരിക്കുകയും 6 പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. കേസിലെ മറ്റൊരു പ്രതി ഹൈറുനിസ തടവിലിരിക്കെ കരൾ രോഗം ബാധിച്ച് മരിച്ചു. തിരുവനന്തപുരം നാട്ടുകാൽത്തേരി തുറന്ന ജയിലിലാണ് മണിച്ചനുള്ളത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ED കേസിലെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന അന്വേഷണ ഏജൻസിയുടെ ഹർജിയിൽ ഇന്ന് സുപ്രീംകോടതി വിധി പറഞ്ഞേക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കേരളത്തിൽ വിചാരണ നടപടികൾ നടന്നാൽ അത് അട്ടിമറിക്കപ്പെടുമെന്നാണ് ED ഹർജിയിലെ ആരോപണം. ഹർജിയിൽ കക്ഷി ചേർന്ന സംസ്ഥാന സർക്കാർ ED ആവശ്യം സാങ്കല്പിക ആശങ്കയാണെന്നും സംസ്ഥാനത്തെ ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്താനുള്ള നീക്കമാണെന്നും വാദിക്കുന്നു. കേസിൽ പ്രതിയായ M ശിവശങ്കറും കോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. ഇതിനിടെ ED ആവശ്യത്തെ പിന്തുണച്ച് പ്രതികളായ സരിത്തും സ്വപ്നയും കോടതിയെ സമീപിച്ചു. റബ്ബർ വിലയിൽ തുടർച്ചയായ തിരിച്ചടി ഉണ്ടായതോടെ കൃഷി ഉപേക്ഷിച്ചവർ നിരവധിയാണ്. വില കുറഞ്ഞതോടെ ടാപ്പിംഗ് തൊഴിലാളികളെ ഒഴിവാക്കി സ്വന്തം നിലയ്ക്ക് റബ്ബർ വെട്ടുന്നവരാണ് കർഷകരിൽ പലരും. അവരിൽ ഒരാളായ കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി ജോസ് സ്വന്തം ജീവിതം പറയുന്നു. ഞാൻ 35 വർഷമായിട്ട് റബ്ബർ കൃഷിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ട് കൂലിക്ക് വെട്ടിക്കാൻ മുതലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് വെട്ടുന്നത്. ഇപ്പം മഴയായതുകൊണ്ട് ചില ദിവസങ്ങളിൽ വെട്ടില്ല, വിലയില്ല. അതുകൊണ്ട് ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടില്ല റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ട്. ഇപ്പം റബ്ബറിനേക്കാളും നല്ലത് കപ്പയോ ഏത്തവാഴ ചേമ്പ് ഒക്കെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ പച്ചക്കപ്പയ്ക്ക് 45 രൂപ വിലയാണ്. നേരത്തെ കഴിഞ്ഞ വർഷം കപ്പയ്ക്ക് 20 കിടന്നത് ഇപ്പം 45. എല്ലാവരും കപ്പക്കൃഷിയിലോട്ട് മാറുക. കപ്പ കാപ്പിക്കുരുന്ന് ഇപ്പം വിലയുണ്ട്. ഞാനിത് ഇപ്പം കൂലി കൊടുക്കാൻ മുതലാകില്ല. അയാണ്ട് 140-150 മരവും ഉള്ളല്ല അങ്ങടെ. അതിനിപ്പോൾ കൂലി കൊടുത്താൽ നമുക്ക് മുതലാകില്ല. അതുകൊണ്ട് തന്നെ വെട്ടുവാ. മറ്റു കൃഷി എന്ന് വെച്ചാൽ കാപ്പിയാണ് ഇപ്പം കൂടുതൽ. കാപ്പിക്കൃഷി പിന്നെ കാപ്പിക്ക് വിലയുണ്ട്. 80 രൂപ 70 രൂപ കിടന്ന് കാപ്പിക്ക് ഇപ്പം 100 രൂപ കഴിഞ്ഞു. റബ്ബറിന് വിലയില്ലെന്നുള്ളൂ, പക്ഷെ ടയറിനും മറ്റു സാധനങ്ങൾക്കൊക്കെ അല്ല നല്ല വിലയാണല്ലോ. ഒരു ചെരുപ്പ് മേടിക്കാൻ പോയാൽ 115 രൂപ 120 രൂപ കൊടുക്കേണ്ടി വരും റബ്ബർ ചെരുപ്പിന്.
വിലയില്ലാത്ത ഈ സീറ്റിന് കൊട്ടുവാനും മാത്രം വിലയില്ലാത്തത്. നമ്മൾ ഇങ്ങോട്ട് മേടിക്കുന്ന എല്ലാത്തിനും വിലയാണ്. ഒരു വണ്ടിയുടെ ടയർ മേടിക്കണമെന്ന് എത്രയാണ്? 25,000-30,000 രൂപ ഒരു ബസ്സിൻ്റെ ടയറിന്. റബ്ബറിൻ്റെ വില കിട്ടണ്ട ഇതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ കിട്ടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ അവരും കമ്പനിക്കാരും നിങ്ങളിൽ ഒത്തണ്ടല്ല കളിയാണ്. അതേ ഉള്ളൂ. ലാക്ടക്സിലോട്ടാണല്ലോ ഇപ്പോൾ കുറേ ആൾക്കാർ മാറുന്നത്. അന്നേരം അതിന് ഒട്ടും വിലയില്ല. ഇപ്പടി വിഷമമാണ്, തീരെ വില ഇല്ലാത്തതുകൊണ്ട്. ഇതിൻ്റെ അവസ്ഥ തന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുമല്ലോ. അതേ ഉള്ളൂ. എല്ലാത്തിനും ബുദ്ധിമുട്ടാകില്ല. നമ്മൾ മേടിക്കുന്ന എല്ലാ സാധനത്തിനും നല്ല വിലയാണ്. പച്ചക്കറി അല്ലെ അരിക്കാണെങ്കിലും ഇപ്പോൾ 50 രൂപയുടെ മുകളിലല്ലേ. അതായത് നമ്മൾ മേടിക്കുന്ന എല്ലാ സാധനത്തിനും വില കൂടുതലും നമ്മൾ കൊടുക്കുന്നതിന് വില ഇല്ല. ഞാൻ ചെറുപ്പകാലത്ത് അവർ വീട്ടില്ലാത്തപ്പോഴും ഷോട്ടർ എടുക്കുമായിരുന്നു പോയി. അപ്പോൾ അന്നേരം അതിൽ നിന്നൊക്കെ ഒരുമാതിരി വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പം റബ്ബറിന് വിലയില്ലാത്തതിന് ഷോട്ടറും ഇല്ല, ആരും തരി കൊടുക്കുകയില്ല. ഷോട്ടർ വില കുറഞ്ഞ കാരണം വില കുറയുമ്പോൾ ആൾക്കാർ കൊടുക്കാൻ മടിയാണ്. വേറെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. ആടുണ്ട്, എരുമ പോത്തും എരുമക്കിടാവുണ്ട്. അതിൽ നിന്ന് ഒരുമാനം നല്ല കിട്ടും. ഇത് തന്നെ നോക്കണ്ട. 260-ന് തടി മുഴുത്താ കണ്ണം വെക്ക്. എൻ്റെതാ അവിടെ കവറായിരുന്നു. ആ കാണുന്ന കപ്പയാണ്. കപ്പ പറിക്കാറായതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഇട്ടതുകൊണ്ട് രണ്ട് സൈസ് ഉണ്ട് ഇപ്പോൾ കപ്പ. ആ അടുത്ത പ്രാവശ്യം ഇനി ഇത് വെട്ടുമ്പോൾ ഇതിനകത്ത് അതുപോലെ കപ്പയും വാഴയൊക്കെ ആക്കാം, ചേനയും ചേമ്പും ഒക്കെ ആക്കാം. പിന്നെ റബ്ബർ കൃഷി വേണ്ട. അങ്ങനെ നിർത്തിയിട്ട് ഇതിനകത്ത് പറഞ്ഞില്ലേ കാപ്പിയോ സൈഡുമ്പോൾ മുഴുവൻ ഇതുണ്ട്. മുഴുവൻ കാപ്പി, അത് മുഴുവൻ ഞാൻ കാപ്പി കയറ്റി വിട്ടിരിക്കുന്ന 4 വശം കാപ്പിയുണ്ട്. കാപ്പി എന്ന് പറഞ്ഞാൽ അതായത് 100 രൂപയുടെ മുകളിലുണ്ട് കാപ്പിക്കുരിനിപ്പോൾ. കഴിഞ്ഞ പോലെ ഇത്രയും ഭാഗത്ത് നേണ്ട 100 കിലോയുടെ അടുത്ത് കാപ്പിക്കുരി. വിലയില്ലാത്തതുകൊണ്ട് കപ്പയും വാഴയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞാലിപ്പൂവനാ. റബ്ബർ കഴിഞ്ഞ കൊല്ലം വെട്ടിട്ട് വെക്കാതെ വെക്കുക ഞാലിപ്പൂവൻ. ഇത് 10 കിലോ ഉണ്ട് തൂക്കം. ഞാനിപ്പം 500 രൂപ കിട്ടും 500 ഇതിന്. അല്ല ഇപ്പം നമ്മൾ കടയിൽ പോയി തൂക്കി കൊടുക്കുമല്ലേ. ചുവാലിനൊന്നും ഒരു വിലയില്ല. ഇത് ഇവിടെ പറമ്പിക്കട ഇത് കണ്ടോ. ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പം വാരിക്കൊണ്ട് വീട്ടിക്കൊണ്ട് തൂക്കി കുറച്ച് കൂട്ടിയിട്ട് അല്ലെ എന്തേലും വില വരുമെന്നുള്ള പ്രതീക്ഷയിൽ പറമ്പിക്കടയൊക്കെ ഉണ്ട്. വില ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വഴിയിലേക്ക് കുറച്ചൊക്കെ ഇടും. പിന്നെ എപ്പോഴേലും ഉണങ്ങുമ്പോൾ തന്നെ എടുത്താൽ മതി. വില ഉണ്ടെന്ന രീതി ഇവിടെ കിടക്കുമല്ല. ആരേലും ഒക്കെ പറിക്കൊണ്ടും പോകും. ഇപ്പം വിലയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇവിടെ കൂട്ടിയിരുന്നു. നല്ല തോട്ടത്തിൽ ഇങ്ങനെ എടുത്തില്ല കൂട്ടുവാല. ഈ കത്തി എടുത്തിട്ട് 10-45 വർഷമായി. റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും ഇല്ല. News18 വേണ്ടി പള്ളിക്കത്തോട്ട് നിന്നും ജോസ് ടി എ. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ News18 യൂട്യൂബ് ചാനൽ. വാർത്തകൾ തുടരുന്നു. അട്ടക്കുളങ്ങരയിലെ ആശങ്ക. തിരുവനന്തപുരം അട്ടക്കുളങ്ങര മേൽപ്പാലത്തിനായുള്ള സ്ഥലമെടുപ്പിന് സർക്കാർ അനുവദിച്ച തുക പര്യാപ്തമല്ലെന്ന ആരോപണം. പദ്ധതിക്കായി ഏകദേശം 300-ലധികം കടകൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഏറ്റെടുക്കേണ്ടതായി വരും. എന്നാൽ സ്ഥലമെടുപ്പിന് 95.28 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. പദ്ധതിക്കായി ഒഴിപ്പിക്കേണ്ടവർക്ക് കമ്പോള നിരക്കിൽ സ്ഥലവിലയും കെട്ടിടവിലയും നൽകുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇതിനായി സ്ഥലമെടുപ്പിന് 95.28 കോടി രൂപയാണ് വകയിരുത്തിയത്. പക്ഷേ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ 300-ലധികം വ്യാപാര സ്ഥാപനങ്ങളും അഗ്രഹാരത്തിലെ വീടുകളും ഭാഗികമായും പൂർണ്ണമായും പൊളിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഈ തുക മതിയാകില്ല. നമ്മുടെ വ്യാപാരി വ്യവസായി സമിതിയെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് ഞങ്ങൾ എതിര് നിൽക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പെശകുണ്ട്. 150 കോടി രൂപ മാത്രമല്ല, ഏകദേശം 150 കോടിക്ക് മുകളിൽ വ്യാപാരികൾക്ക് തന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും അവിടെ. അപ്പോൾ
ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 350-400 കോടി രൂപ തന്നെ ഈ പ്രോജക്ടിന് വേണ്ടി വേണ്ടി വരും. രണ്ട്, ഇപ്പോൾ ഇതുപോലൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. 1200 മീറ്റർ നീളത്തിൽ വിഭാവനം ചെയ്ത മേൽപ്പാലം 1.5 വർഷം കൊണ്ട് ഭൂമിയേറ്റെടുക്കലും അടുത്ത 1.5 വർഷത്തിൽ നിർമ്മാണവും നടത്തി 3 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കാനാണ് തീരുമാനം. ആദ്യഘട്ടമെന്ന നിലയിൽ സ്ഥലനിർണയം ആരംഭിച്ചെങ്കിലും പ്രതിഷേധം മൂലം നിർത്തിവെച്ചു. സർക്കാരിനെ ഞങ്ങളുടെ ആവലാതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തുടക്കം എപ്പോഴും അതാണല്ലോ. ആ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്ത് ഇപ്പോൾ ഇത് പഠനം നടത്തി ഇത് കൂടിയേ കഴിയുള്ളൂ എന്ന് കൂട്ടായി ആലോചിച്ചുള്ള ഒരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വ്യാപാരികളെ സംബന്ധിച്ചുള്ള അവർക്ക് നഷ്ടപരിഹാര തുകയും അവരെ 15 ദിവസ പാക്കേജിനെ കുറിച്ചാണ് പിന്നീട് ചർച്ച ചെയ്യാനുള്ളത്. ഒന്നാം ഘട്ടമെന്നുള്ള രൂപത്തിൽ നമ്മളിപ്പോൾ നിയമ നടപടിയിലോട്ടല്ല പോകുന്നത്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ട് ഉണ്ടാകും എന്ന് വ്യാപാര സമിതി പ്രതീക്ഷിക്കുന്നു. അതേസമയം അട്ടക്കുളങ്ങര മേൽപ്പാലം നിർമ്മാണം പൈതൃക മേഖലയെ തകർക്കുമെന്നാണ് അഗ്രഹാര നിവാസികളുടെ ആരോപണം. മേൽപ്പാലം വരുന്നതോടെ 1 പുത്തൻ തെരുവിലെ അഗ്രഹാരങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കപ്പെടും. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ MDയെ നേരിട്ട് കണ്ടും വിവരങ്ങൾ ധരിപ്പിക്കും. കോട്ടം അതിലുള്ളത് കൊണ്ട് അത് ചരിത്ര സ്മാരകമായതുകൊണ്ട് അവിടെ ആ മതിൽ തൊടാൻ പറ്റില്ല, ഇപ്പുറത്ത് പൊളിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ ന്യായം. പക്ഷേ ഈ അഗ്രഹാരവും കോട്ടമതിലും രണ്ടും തിരുവിതാംകൂർ മഹാരാജാവിന്റെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ്. കോട്ടമതിൽ സ്മാരകമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അത് അങ്ങനെ നിൽക്കുന്നു മെയിൻ്റനൻസ് ഇല്ലാതെ. എന്നാൽ ഇവിടെ ആളുകൾ താമസിക്കുന്നത് കൊണ്ട് അതിന് വാർഷികമായിട്ടും 2 വർഷത്തിനൊരിക്കൊക്കെ ആളുകൾ പെയിന്റും ഒക്കെ ചെയ്ത് അതിനൊരു പഴമ ഇപ്പോൾ ചിലപ്പോൾ ഫീൽ ചെയ്തില്ല. പഴയ വീടുകൾ 95-100 വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് വീടുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള വീടുകളുടെയാണ് 30 മീറ്റർ നീളമുള്ള വീടുകളുടെ 15 മീറ്റർ ഇപ്പം മുറിച്ചു മാറ്റുമ്പോൾ ബാക്കി 15 മീറ്റർ നീളമുള്ള ഒരു വീട്ടിൽ ഒരു കുടുംബം എങ്ങനെ താമസിക്കും? സർക്കാരിന്റെ നിലപാടറിഞ്ഞ ശേഷം പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. News18 തിരുവനന്തപുരം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇന്ത്യൻ വംശജൻ ഋഷി സുനകിന് സാധ്യതയേറി. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ മുൻ ധനമന്ത്രി ഋഷി സുനകിന് കഴിയുമെന്നാണ് അഭിപ്രായ സർവേകളിലെ ഭൂരിപക്ഷ അഭിപ്രായം. പെന്നി മോർഡന്റ്, ബെൻ വാലസ് എന്നിവരുടെ പേരുകളും ചർച്ചയിൽ സജീവമാണ്. അതിനിടെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ മടങ്ങിവരാനുള്ള സാധ്യതയും പറയപ്പെടുന്നു. കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പിലാണ് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുക. മത്സരത്തിന് നാമനിർദ്ദേശ പത്രിക നൽകണമെങ്കിൽ 100 MPമാരുടെ പിന്തുണ ആവശ്യമാണ്. ഒരാൾ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നതെങ്കിൽ അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങില്ല. വെള്ളിയാഴ്ചയ്ക്കകം പുതിയ നേതാവിനെ പ്രഖ്യാപിക്കുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി വ്യക്തമാക്കി. അട്ടപ്പാടിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ഭവന പദ്ധതിക്ക് നിരോധനം ഏർപ്പെടുത്തിയ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സന്നദ്ധ സംഘടനയായ HRDS രംഗത്ത്. വേണ്ടത്ര ഗുണനിലവാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി HRDSന്റെ ഭവന പദ്ധതിക്ക് അധികൃതർ അനുമതി നിഷേധിച്ചിരുന്നു. സന്നദ്ധ സംഘടനയായ HRDS അട്ടപ്പാടിയിൽ ആദിവാസി കുടുംബങ്ങൾക്കായി 192 വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. എന്നാൽ വീടുകൾ അട്ടപ്പാടിയിലെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും യോജിച്ചതല്ലെന്ന് ചൂണ്ടിക്കാട്ടി തുടർ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവ് ഭരണഘടനാവിരുദ്ധമാണെന്നും പിൻവലിക്കണമെന്നും HRDS സ്ഥാപക സെക്രട്ടറി അജികൃഷ്ണൻ ആവശ്യപ്പെട്ടു. അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് കളക്ടർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നിലപാട് പുനഃപരിശോധിക്കണമെന്നും പറഞ്ഞിട്ടുള്ള അഭ്യർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. പക്ഷെ ഞങ്ങളത് കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കളക്ടർക്ക് യാതൊരു റൈറ്റും ഇല്ല. കാരണം ഞങ്ങൾ ഇവിടെ ഏറ്റവും ദുരിത ജീവിക്കുന്ന ഒരു ജനതയാണ് ആദിവാസി മേഖലയുള്ളവർ. അവരുടെ ഒരു ജീവിതം മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് HRDS നടത്തുന്നത്. കളക്ടറുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് HRDS നിവേദനം നൽകി. ഗുണനിലവാരമുള്ള വീടുകളാണ് നിർമ്മിക്കുന്നതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും HRDS. ആ പ്രദേശത്ത് നിന്ന് വീട് വേണ്ടവരുടെ ആർക്കും ഒരു എതിർപ്പില്ല. വീട് വേണ്ടാത്ത ആളുകളുണ്ടല്ലോ, അത്തരം ആളുകളുടെ ചില എതിർപ്പുകളുണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയാൻ പറയും. ഞാൻ കേരളത്തിൽ അധികം സമയമുള്ള ആളല്ല. പിന്നെ അവിടെ ഈ ട്രൈബ്സിൻ്റെ ഒരു ജീവിത രീതിയേക്കാൾ ഏറെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റ് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു 100 വീടാണ് ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിൽ ജനറൽ വിഭാഗങ്ങൾക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും സംഘടന വ്യക്തമാക്കി. ആദിവാസി ഭവന പദ്ധതിക്കുള്ള നിയന്ത്രണം മാറ്റാൻ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് HRDS. News18 പാലക്കാട്. കശ്മീരിൽ ഇനി മഞ്ഞ് വീഴും കാലം. അതിശൈത്യത്തിന്റെ വരവറിയിച്ച് സോൻമാർഗിലും ഗുൽമാർഗിലും സീസണിലെ ആദ്യ മഞ്ഞ് വീഴ്ച തുടങ്ങി. താഴ്വരയിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് കുളിർമയേകുന്ന ദൃശ്യവിരുന്നാണ്. Thank you.
പൈൻ മരങ്ങളും നഗരവീഥികളുമെല്ലാം മഞ്ഞു മൂടിത്തുടങ്ങി. ശൈത്യകാലത്തിന്റെ വരവറിയിച്ച് ആദ്യ മഞ്ഞു വീഴ്ച സോൻമാർഗിലും ഗുൽമാർഗിലും. കനത്ത മഞ്ഞു വീഴ്ച കാരണം മുഗൾ റോഡ് അടച്ചു. ജമ്മു ശ്രീനഗർ ഹൈവേയിൽ നിന്നുള്ള സമാന്തര പാതയാണിത്. ശൈത്യകാലം നേരത്തെ എത്തിയതിൽ വിനോദസഞ്ചാരികളും സന്തോഷത്തിലാണ്. വരും ദിവസങ്ങളിൽ മഴയും മഞ്ഞുവീഴ്ചയും ശക്തമാകുമെന്നാണ് കാലാവസ്ഥ പ്രവചനം. മഞ്ഞു പെയ്തു തുടങ്ങിയതോടെ ആപ്പിൾ വിളവെടുപ്പ് നേരത്തെ തുടങ്ങണമെന്ന സർക്കാർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.